നമസ്കാരം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃദ് രാജ്യമാണ് ഇസ്രായേൽ ഇന്ത്യ ആപത്തിൽപ്പെട്ടപ്പോഴൊക്കെ നമുക്ക് സഹായഹസ്തവുമായി എത്തിയ എക്കാലത്തെയും വിശ്വസ്തനായ പങ്കാളി ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ചരിത്രകാലം മുതലുള്ള തുടർച്ചയെ പൊക്കിൾക്കൊടി ബന്ധമെന്നാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെ വിശേഷിപ്പിച്ചത് അത് ഇന്ത്യ ഇസ്രായേലിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്രയേലിൽ സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് ജയശങ്കർ ഇന്ത്യൻ സമൂഹവും ഇസ്രായേലും തമ്മിലുള്ള ആത്മബന്ധത്തെ ഇത്തരത്തിൽ പരാമർശിച്ചത് റഷ്യൻ മേഖലയിലെ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ജയശങ്കർ ഇസ്രയേലിൽ എത്തിച്ചേരുന്നത് നതന്യാഹൂവിന് പിന്നാലെ നഫ്താലി ബെനറ്റ് അധികാരമേറ്റ ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യൻ ഉന്നതതല സന്ദർശനമാണിത് ഇസ്രയേലിലുള്ള ഇന്ത്യൻ വംശജർക്കുള്ളത് യഥാർത്ഥത്തിൽ പൊക്കിൾ കൊടി ബന്ധമാണ് ഒരു വലിയ സമൂഹം ഇസ്രായേലി ജനത ഇന്ത്യയിൽ തലമുറകളായി ജീവിച്ചിരുന്നു അവരുമായും ഇന്ത്യൻ സമൂഹവും പല സംസ്ഥാനങ്ങളിലും ഇഴുകി ചെയ്തിരുന്നു എന്നും മറ്റു പല രാജ്യത്തും അതല്ല സംഭവിച്ചതെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഹൈന്ദവരീതികളെ കടം കൊണ്ട് മംഗല്യ സൂത്രവും നെറ്റിയിൽ സിന്ദൂരവും അണിയുന്ന ബേനെ ഇസ്രയേൽ വംശജരെ ജയശങ്കർ പ്രത്യേകം പരാമർശിച്ചു ജൂത ആരാധനാ കേന്ദ്രത്തിലെ തോറ കവാടത്തെ മുല്ലപ്പൂ മാല കൊണ്ട് അലങ്കരിക്കുന്നതും മറ്റ് ആചാരങ്ങളും കൊച്ചിയിലെ ജൂതർ സ്വാംശീകരിച്ച തദ്ദേശീയ രീതികളാണ് എന്നതിൽ അഭിമാനമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ഇസ്രയേലും ചരിത്ര കാലഘട്ടം മുതലുള്ള ബന്ധം വേണ്ടത്ര പ്രാധാന്യത്തോടെ രേഖപ്പെടുത്താത്തതിന്റെ കുറവും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി എണ്ണൂറ് വർഷം മുമ്പ് ഇന്ത്യയിലെ സൂഫി സന്യാസവര്യർ ജെറുസലേമിലെ ഗുഹകളിൽ ധ്യാനനിരതരായിരുന്ന സംഭവം ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇസ്രയേലിലെ ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ സംവാദത്തിലാണ് ജയശങ്കർ ഇരു രാജ്യങ്ങളുമായുള്ള ബന്ധം ഓർമ്മിപ്പിച്ചത് ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്തനും ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് ഇസ്രയേൽ എന്ന കാര്യത്തിൽ സംശയമില്ല